വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. എന്റെ ദൈവമേ, ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ? ഇല്ല പറയണോ? വേണ്ട, ഞാനിവിടെ ഇല്ലെന്ന് നീ ഇത് പറ. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയ. തന്റെയൊക്കെ വിചാരം എന്താണ്? പാബ്ലോസ്കോബാറിലായിരുന്നോ ഇത്ര ചാടാ? നാട്ടുകാരും ചന്ദ്രസേനും പിന്നെയും സഹിക്കാം, നിന്റെ തള്ള സഹിക്കാനാ പാട്. എന്റെ കല്യാണത്തോട് അമ്മ പേര് നിർത്തും? പേരല്ല, പോര്. എത്ര ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കളാണെങ്കിലും ഇതൊന്നും ആർക്കും സഹിക്കാൻ പറ്റില്ല. എനിക്കാണെ സഹിക്കാനേ പറ്റില്ല. നീ ബേജാറാവണ, നാളെ നമുക്ക് എല്ലാം പറഞ്ഞു നേരെയാക്കാം. നൈറ്റ് ടോക്ക് വേണ്ട, അത് വേണ്ട. ലൈറ്റ് ഓഫ് ആയാ കിടന്നുറങ്ങും. അതാരെയാണെങ്കിൽ മുക്കാല്, രണ്ടിനെ സഹിക്കണ്ടത് ഞാനും. ഒന്നുമില്ല, നല്ല അസല് സ്വഭാവം എന്ന് പറയുന്നു. അതുകൊണ്ട് നീ അത് കെയർഫുൾ ആയിരുന്നോ? ഞാൻ പറയണ്ട, ആ രണ്ടൊക്കെ പറഞ്ഞാലും ശരി, അതൊക്കെ ഒരു ഇതിന്റെ ഒരു ഭാഗമാണ്. അമ്മച്ചി രാവിലെ തമാശ അടിക്കുകയാണ്, ആണെങ്കിൽ പറയണം, ഞാൻ ചിരിക്കാം. വളരെ ഓർത്തഡോക്സ് ആണ് നമ്മുടെ ആളുകൾ, റൈറ്റ്? ഒരുമിച്ച് താമസിച്ചു എന്ന് കേട്ട ഉടനെ ലോകം ഇടിഞ്ഞു വീണു എന്ന് അവരങ്ങ് തീരുമാനിച്ചു. എന്നാൽ സ്വന്തം സ്വപ്നങ്ങൾ മാത്രം യാഥാർത്ഥ്യമാകണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം. ആരാ ഇപ്പൊ അങ്ങനെ വാശി പിടിച്ചേ? ഈ ഞാൻ തന്നെ. സൗഖ്യമാ? പിന്നെ എങ്ങനെയുണ്ട്? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ട്ടോ. നീ കാര്യം എന്താണ് തെളിച്ചു പറയടാ. ഞാനേ 24/7 കാണുന്നുണ്ട്, അപ്പൊ എനിക്ക് ഉറങ്ങനെയൊക്കെ വരും. പക്ഷെ നീ ലൈറ്റ് ഓഫ് ആക്കിയാ നിനക്ക് ഉറങ്ങാലോ. കാമഡി കാമഡി, ചെല്ലു ചെല്ലു, എന്തായാലും വരാനുള്ളത് വഴി തങ്ങുന്നില്ലോ. എന്നെ വിശ്വാസം എന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറഞ്ഞു വിചാരിച്ചാ. അല്ല, ഇല്ല ഇല്ല ഇല്ല, ലൈറ്റ് വന്നിട്ട് ആ ഓഫ് ആക്കിയ നിനക്ക് ഉറങ്ങാം. അപ്പൊ രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്കാ, കളിക്കാ, എല്ലാം ചെയ്യാ. ഈ പറഞ്ഞതിന് വേറെ അർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. Many hours later. നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, മത്സരാർത്ഥികളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലുള്ള യാതൊരു സംസാരവും ഇവിടെ പാടില്ലെന്ന്. ഞാനോ? അതെ, ഒരു അഞ്ചാറ് പ്രാവശ്യം. ഓ, അത് ഞാൻ ചെലപ്പോ പറഞ്ഞു കാണും. അതെ, അത് വലിയ കാര്യാക്കണ്ട ഏലിയാമ്മേ. ചില ഉരുപ്പിടികൾ അങ്ങനെയാ, പ്രായമായാലും ഒതുങ്ങിയല്ല. അവരുടെ ആത്മവിശ്വാസം കൂട്ടാനാണ് രക്ഷിതാക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല, ദൈവം ഇത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കിത് ക്ഷീണ. ബാക്കി എല്ലാവരുമായും മിംഗിളാകാൻ ശ്രമിക്കുക. അത് ശരി, അപ്പൊ ഞാൻ ഔട്ടായി. ഇത് വളരെയധികം ശ്രദ്ധിക്കുക. മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല വാ. ഒരു കാര്യം അറിഞ്ഞത്, നാട്ടിലേക്ക് അറിഞ്ഞോ? ചെന്നൈയിൽ എവിടെയും താമസിക്കാ. എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ഞാൻ പോണില്ല, ഞാൻ പോണില്ല. ഇതാണ്, നീ ധൈര്യമായിട്ട് പോ. ഞാനല്ലേ പറഞ്ഞു ധൈര്യമായിട്ട് പോ. ഞാൻ ചെയ്തെന്താണ്? എന്റെ പേഴ്സണാലിറ്റി ഒരു വ്യത്യാസം, ഞങ്ങൾക്ക് ഒരു ഫീലും തോന്നുന്നില്ല. അല്ലാതെ ഇപ്പൊ നീ മാറിയാൽ നമുക്ക് പറയും ഇതിനെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ചിന്തിക്കുന്ന, നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു ബോണ്ട് വേണം ഇവിടെ, ആരെങ്കിലും ഒരാളായിട്ടെങ്കിലും വേണം. മനസ്സ് തുറന്ന് സംസാരിക്കാം, ഇല്ലെങ്കിൽ വലിയ പാടാ, ഇല്ലെങ്കിൽ അത് ആക്ടിങ് ആയി പോവും. നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോ എനിക്ക് പോലും അസൂയ തോന്നുന്നുണ്ട്. അല്ല, ആ സർക്കിൾ ഓഫ് ഫ്രണ്ട്ഷിപ്പ് നല്ല ശ്രീതു, ഭയങ്കര കോമഡിയാ. ഭയങ്കര ക്യൂട്ടാ, ജെനുവിൻ. അവളെങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ കുറ്റം പോയപ്പോ? ഞാൻ കേട്ടു, അത് നമുക്കും ഒരു സന്തോഷം ഉണ്ടടാ. പിന്നെ അത് കാണുമ്പോൾ ഒരാളുണ്ടല്ലോ. നീ ഒന്ന് സാഡാ. ഞാൻ പറയാം, എനിക്കിപ്പോ എന്തെങ്കിലും പറ്റി അവൾ ഓടി വരുന്നു. അത് വലിയൊരു കാര്യമാണ് ഇവിടെ. എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് അത്ര. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാത്തത് അതെന്റെ വിഷയമല്ല. നിന്റെ ശ്രീധുവിന്റെയും ആദ്യം ഒരു ജാക്കറ്റ് ഒക്കെ ഇട്ടുള്ള ഡാൻസ്, പിന്നെ
ഒളിച്ചു മോനെ. ഇല്ലടാ ബാബു, കലക്കി ഒരു രക്ഷയില്ലട്ടാ. ഫുഡ് മാറ്റിയേക്ക്, അവളാണ് ഫുഡ് മാറ്റിയേക്ക്. കുറച്ച് ചിരിപ്പിക്കാൻ പറ്റും, അതാണ് അതിന്റെ ഒരു ഇത്. അർജുനേ, ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. എന്തെങ്കിലും നന്മ ചെയ്യാൻ അവസരം കിട്ടുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ. എനിക്ക് തോന്നുന്നില്ല നീ ഇങ്ങനെ ഹാപ്പി ആയിരിക്കുമ്പോ നമുക്ക് ഹാപ്പി ആണല്ലോ. അത്ര അങ്ങനെ എന്തിച്ചാ മതി. മോ ഹാപ്പിയാണോ? മിടുക്കനാ അവൻ, മിടുമിടുക്കന. ഇതൊക്കെ വലിയൊരു ഭാഗ്യമല്ലേ എന്നെ സംബന്ധിച്ച്. എന്റെ ജീവിതത്തിൽ കിട്ടാൻ ഏറ്റവും വലിയൊരു ഭാഗ്യം ഇത്. ഇവിടെ വരിക, കാണുക എന്റെ കുടുംബം, എന്റെ സ്വപ്നം, എന്റെ സ്വർഗരാജ്യം. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. അങ്ങോട്ടും നോക്കണം. ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് ഇവന്റ്സ്. നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക, നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക. ദി നെക്സ്റ്റ് ഡേ. നേരം വെളുക്കുന്നതിന് മുമ്പ് കൂവിയ കൊന്നളയും പന്നി. താനെന്തോടോ വൈകിയതെന്ന്? ഇന്നലെ രാത്രി ഞാൻ നേരത്തെ കിടന്നുറങ്ങിയേ, അപ്പൊ അതിന്റെ ക്ഷീണം കാണാൻ എഴുന്നേക്കാൻ വൈകി. നാളെ രാത്രി ഞാൻ നേരത്തെ കിടന്നുറങ്ങിക്കോളാം. താനാരെ കുംഭരണന്റെ അളിയനോ? അല്ല. എന്തോ ഫീക്കായിട്ട് തോന്നി ചെലപ്പോ നിന്റെ തോന്നൽ മാത്രമാണെങ്കിലോ. എല്ലാമേ ഫീക്കോ അപ്പടിന്ന് തോന്നാൻ തുടങ്ങി. തമ്മി തമ്മി കൊത്തി പറിക്കാതെ പോയി സ്നേഹിക്കാൻ പഠിക്കറ, അല്ലെങ്കിൽ എപ്പ സ്നേഹം കണ്ടാലും ചതിയാണെന്നൊക്കെ തോന്നും. നിങ്ങൾക്കറിയില്ല ഒരു കൂട്ടുകാരന്റെ വില. ശ്രമിച്ചാൽ 10 കാമികമാരെ കിട്ടും, വേറെ ഭാര്യയെ കിട്ടും, പക്ഷെ ഒരു നല്ല ഫ്രണ്ടിനെ ഒരിക്കലേ കിട്ടും, ഒരിക്കൽ മാത്രം. അവനെ കുട്ടി പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. എനിക്ക് അവനെ വർഷങ്ങളായിട്ടറിയാം. 100 കൊല്ലം തപസ്സിരുന്നാലും അവനെ പോലെ സ്നേഹമുള്ള ഒരുത്തനെ ഈ ജന്മത്ത് കുട്ടി കിട്ടില്ല. അതൊന്നും സാരമല്ല, ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതും അടുപ്പിക്കുന്നതെല്ലാം. ഇതിലൊതുക്കാൻ ഓൾവേസ് ഹാപ്പി. Always happy. When things are going really bad for you, കുറച്ച് നല്ല കൂട്ടുകാരെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആയിരിക്കും. That's all I want to say.